जोन साहब ജോൺസനെ കാണാൻ ഞാൻ ഇവിടെ നിന്നത്. കാണണമെന്ന് പറഞ്ഞത് ജോൺസന്റെ മകൾ ഏഞ്ചലിന്റെ കാര്യം പറയാൻ. ലൂക്ക, ഭീഷണിയാണെങ്കിൽ വേണ്ട. ഏഞ്ചലിന്റെ അമ്മച്ചിയുടെ കാര്യത്തിൽ ഇതേ ഭീഷണി ഉണ്ടായിട്ട് ഞാൻ വഴങ്ങിയിട്ടില്ല, അറിയാലോ. ഇതൊരു ഭീഷണിയല്ല, മുന്നറിയിപ്പ്. നിനക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു സൂചന. വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടോ നിന്നോട്. പറ, ചോദിക്കട്ടെ, കൃത്യമായ ഉത്തരം പറയണം. പറയാൻ പറ്റുന്നതും പറയേണ്ടതുമാണെങ്കിൽ പറയാം. ജോൺസൺ ഏഞ്ചൽ മോള് ഒരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ? കുറ്റം പറയല്ല ഞാൻ. ഒരു പെങ്കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് അമ്മച്ചി ഇല്ലെങ്കിൽ, അതൊരു അച്ഛന് വല്ലാത്ത ഉത്തരവാദിത്തം തന്നെയാണ്. ഈ രണ്ടാനമ്മ എന്നൊക്കെ പറയുന്ന കണക്ക, പ്രത്യേകിച്ചും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായാൽ സ്നേഹം പങ്കുവെക്കുന്നതിന്റെ പേരിൽ തർക്കം ഉണ്ടാവും, സ്വാഭാവികം. അപ്പ എന്താ വഴി? ഒഴിവാക്കലെന്നൊന്നും ഞാൻ പറയില്ല, സേഫായ ഒരിടം. പ്രത്യേകിച്ച് അവിടെയുള്ളവർക്ക് മകളെ ആവശ്യമാണെങ്കിലും ആലോചിച്ചു പോവും ഏതൊരച്ഛനും. അത് അവളുടെ അമ്മ വീടാണെങ്കിൽ വളരെ ഖുശി അല്ലേ? ലൂക്ക, വേണ്ട, ആ ത്രാസിൽ വെച്ച് എന്നെ തൂക്കണ്ട. എന്ന് വെച്ചാ? അമ്മനാട് വീടിന്റെ ആഡംബരത്തിൽ നിന്ന് വന്ന പെണ്ണിനെ ഉള്ളകാലം പൊന്നുപോലെ നോക്കിയവനാണ് ഞാനെന്നൊന്നും വീമ്പിളക്കുന്നില്ല. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന ഒരു വർഷവും 45 ദിവസവും കരയിപ്പിച്ചിട്ടില്ല. അത് വിട്, ഇത് പറ. അത് തന്നെയാ പറഞ്ഞത്. ഗതികെട്ട ആ സമയത്ത് അമ്പനാട് വീടിന്റെ ഔദാര്യം പറ്റാൻ ജോൺസൺ വന്നിട്ടില്ലെങ്കിൽ എന്റെ സാറയുടെ മോൾക്ക് വേണ്ടിയും ആ പടി തെണ്ടില്ല ജോൺസൺ. പിന്നെ എന്തിനാ ജോൺസാ മോളെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സോളമനോട്, ഒന്ന് കാണിക്കാൻ എന്റെ മോൾക്ക് അവളുടെ അമ്മച്ചിയുടെ അപ്പച്ചനെ ഒന്ന് കണ്ടിരിക്കാൻ. കൂടി വന്ന ഒരു 10 മിനിറ്റ് അത്ര ഉണ്ടാവുള്ളൂ എന്റെ മോൾ അവിടെ. എന്റെ ജോൺസാ, വേറൊന്നും തോന്നരുത്, നിന്നെ ഞാനൊന്ന് പൊട്ടാന്ന് വിളിച്ചോട്ടെ. അപ്പച്ചനെ കാണിക്കാനായിട്ട് നിന്റെ മോളെയും കൊണ്ട് അമ്പനാട്ട് വീട്ടിലേക്ക് വന്ന ആ പടിക്ക് പുറത്തിറങ്ങുന്നത് നീ തനിച്ചായിരിക്കും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഏഞ്ചലിനെ തിരിച്ചു തരത്തില്ലാന്ന് ആലോചിക്ക്. എന്തു വേണോന്ന് നീ തന്നെ ആലോചിക്ക്. നിന്റെ മോളെ നിനക്ക് വേണ്ടായെങ്കിൽ മാത്രമേ ആ കൊച്ചിനെ കൊണ്ട് നീ അങ്ങോട്ട് വരാവൂ. എന്താ മാതാവേ ചെയ്യേണ്ടത്? ശരിയേതാ തെറ്റേതാന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലായി പോയല്ലോ ഞാൻ. സാറയുടെ അപ്പച്ചൻ അന്ത്യാഭിലാഷാന്നാ സോളമ്മ പറയുന്നത്. മകളുടെ മകളെ ഒരു നോക്ക് കാണണമെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ മാതാവേ. എന്നോടും സാറയോടും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിയാൻ ശ്രമിച്ചില്ല, അതുപോട്ടെ. സാറ പോയിന്നറിഞ്ഞിട്ടും അവസാനമായിട്ട് അവളെ ഒന്ന് കാണാൻ പോലും വന്നില്ല. അപ്പച്ചൻ, ഇക്കാലം അത്രയും ഞങ്ങളുടെ മോളെ ഒന്ന് കാണാൻ പോലും തോന്നിയില്ല ആ മനുഷ്യന്. എന്നിട്ട് ഞാൻ പോയി ആ കാൽക്കൽ വീണ് മാപ്പിരുന്നു. മോളെ തിരിച്ചു കിട്ടുമ്പോ കൊണ്ടു ചെന്ന് കാണിക്കാന്ന് സമ്മതിച്ചതാ ഞാൻ.
വെറും സമ്മതമല്ല. മാതാവിനെ പിടിച്ച് ഞാൻ കൊടുത്ത ഉറപ്പായിരുന്നു അത്. പക്ഷെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മാതാവേന്ന് ചെയ്തേനെ. ഉറപ്പായി ഏഞ്ചൽ മോളെ കൊണ്ടുപോയി അപ്പച്ചനെ കാണിച്ചേനെ ഞാൻ. പക്ഷേ മാതാവ് അറിയാതെ ഈ ഭൂമിയിൽ ഒരു തുരുമ്പ് പോലും ചലിക്കില്ല എന്ന് എനിക്കറിയാം. മാതാവ് പറഞ്ഞു കാണുമല്ലോ. ലൂക്ക ലൂക്ക പറഞ്ഞത് നേരാണോ മാതാവ്? എന്റെ മോളെ എന്നേക്കുമായി അവർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എനിക്കത് പറ്റത്തില്ല മാതാവ്, പറ്റത്തില്ല. കൺമുമ്പിൽ കണ്ട സമയത്തൊന്നും സ്വന്തം മോളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാത്ത മോശപ്പെട്ടൊരച്ഛനാണ് ഞാൻ. അത് തിരുത്തണം എനിക്ക്. അവളെ സ്നേഹിക്കണം, അവളുടെ ഇഷ്ടാറിനെ വളർത്തിയെടുക്കണം എനിക്ക്. അതിന് അവൾ എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ. കാണാൻ വേണ്ടി കൊണ്ടുചെന്ന ഏഞ്ചലിനെ തിരിച്ചു തരത്തില്ല എന്നാ ലൂക്ക പറയുന്നത്. അത് പറ്റിയല്ല, പറ്റത്തില്ല, ചത്തുപോവും ഞാൻ. മോളെ സാറയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്ന് ഒരു തീരുമാനം ഞാൻ എടുത്തോട്ടെ മാതാവ്? തെറ്റാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ? മാതാവിനെ ഞാൻ പറ്റിക്കുന്നത്. ചങ്ക് പറിച്ചു കൊടുക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ ഉണ്ടാവുകയല്ല. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ഒരു പരിഹാരം പറഞ്ഞതാ, ഒരു വഴി പറഞ്ഞതാ മാതാവ്. അല്ലാതെ അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. മനസ്സിലിപ്പോ ഒരു തീരുമാനമുണ്ട്. ഞാൻ പോവാ മാതാവേ, കാത്തോളെ. അത് കൊച്ചച്ചൻ അറിയാത്ത ഒരു കഥയാണ്. ജീവിതത്തിന്റെ സർവ ദുരന്തങ്ങളും ഏറ്റുവാങ്ങി വന്ന ജോൺസന്റെ കഥ. അയാൾക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ലോ? എന്നെ ചൂടത്. അയാൾക്ക് ഈ ഭൂമിയിൽ ഒരേ ഒരു ബന്ധുവുള്ളു, അത് ഏഞ്ചൽ മോളാ. ഏഞ്ചൽ മോളോട് എനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടോ അത്രയും തന്നെ സ്നേഹം എനിക്കിപ്പോ ജോൺസനോടും ഉണ്ട്. അതെന്താ പൈലി, പെട്ടെന്നൊരു സ്നേഹം കൂടുതൽ? അതെ, പെട്ടെന്നൊന്നും ഉണ്ടായതല്ല. ആ സ്നേഹം ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ കൂടി വന്നതാ. ഏഞ്ചൽ ജോൺസന്റെ മോള് തന്നെയാണോ എന്ന് പണ്ട് കപ്പിയാരി ചോദിച്ചിട്ടുണ്ട്. അല്ല, അന്ന് ജോൺസൺ ഏഞ്ചലുള്ള പെരുമാറ്റം അതങ്ങനെ ആയിരുന്നു. ആർക്കും ദേഷ്യം തോന്നും. അതുമാത്രമല്ല കാരണം, ജോൺസൺ നട്ടലുള്ള ആളാണെന്നല്ലേ ബൈലി പറയുന്നത്? ആ കാര്യത്തിൽ സംശയമുണ്ടോ? വെല്ലുവിളികൾക്കിടയിലും സാറായ കൂടെ പൊറുപ്പിച്ചില്ലായോ? അതുപോട്ടെ, ഇപ്പൊ തന്നെ കണ്ടില്ലേ കൊച്ചിനെ പീലിപ്പോസിനെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞില്ലേ? അല്ല, അതും ചെയ്യുന്നില്ലയോ? ആ തീരുമാനമൊക്കെ മാറാനാ സാധ്യത.
പൈലി അതൊന്നും അറിഞ്ഞില്ലായോ? സത്യാണ് അച്ചോ. അല്ല, അതിനെ പറ്റി സംഗതി പാരവെക്കാനായിരുന്നെങ്കിലും ലൂക്ക വന്നൊരു സത്യം അങ്ങോട്ട് പറഞ്ഞു ജോൺസണോട്. എന്നതാ അത്? ഏഞ്ചലിനെയും കൊണ്ട് സാറ വീട്ടിലേക്ക് ചെന്നാൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ജോൺസൺ മാത്രമായിരിക്കും.